സങ്കീർത്തനം 100:2, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ രാവിലെ എഴുന്നേറ്റ സമയത്ത് വന്ന് ഇരുന്ന് കേൾക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ കഥ കടച്ചാൽ മാത്രം പോരാ, ദൈവസാന്നിധ്യ ബോധം മാത്രം പോരാ, വിശിഷ്ട വസ്ത്രം ധരിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ രണ്ട് ലൈന് ഗാനം ആലപിക്കണം. ഞാൻ സാധാരണ ആലപിക്കുന്ന ഗാനം പാടിത്തരാം, എനിക്ക് പാടാനറിയില്ല, നിങ്ങൾ പറ്റുമെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പാടി നോക്കാവോ. ആ നാല് പ്രാവശ്യം യാക്ഷയെ വിളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ശ്വാസം വലിച്ചെടുത്തിട്ട് ബാക്കി പിന്നെ പാടിയാൽ മതി. ഓക്കെ, ഒരിക്കൽ കൂടി ഇച്ചിരി ഉറക്ക പാടാവോ. നിങ്ങൾ സൂപ്പറായി പാടി, പക്ഷെ നിങ്ങളുടെ ശബ്ദം അല്പം നിങ്ങളെല്ലാം പറഞ്ഞ് കുറഞ്ഞു പോയിരുന്നു. നിങ്ങൾക്കറിയാവല്ലോ കുറവാന്ന്, പിന്നെ എന്തിനാ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഏതായാലും നമുക്ക് അറിഞ്ഞൂടെ. അപ്പൊ ഇച്ചിരി ഉറക്കി ഒന്ന് പാടിക്കൂടെ, കൈയൊന്ന് യാചനാപൂർവ്വം പിടിച്ച് ഇച്ചിരി ഉറക്കി ഒന്ന് പാടാം എല്ലാവരും ചേർന്ന്. എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാ മുട്ടുകാലും മടങ്ങുന്ന നാമം, എല്ലാ പിശാചും വിളറികൊണ്ട് ഓടുന്ന നാമം, എല്ലാ രോഗങ്ങളും ഉരുകിപ്പോകുന്ന നാമം, എല്ലാ കടബാധ്യതകളും വിട്ടുപോകുന്ന നാമം, സകല നാമത്തിലും മേലായ നാമമാണ് നിങ്ങൾ പാടുന്നത്. ആ ഒരു ബോധ്യത്തോടെ കൈ യാചനാപൂർവം പിടിച്ച് കണ്ണുകൾ അടച്ച് സകല തിന്മയും നമ്മളിൽ നിന്ന് ദൂരെ പോകാൻ വേണ്ടി വാതുറന്നുറക്ക പാടാവോ. ഇച്ചിരിയും കൂടെ ഉറക്കെ ഒന്ന് പാടാവോ. ഈ യാക്ഷുവ ഇങ്ങനെ പാടും, ഉള്ളിൽ നിങ്ങൾക്കൊരു ആനന്ദം സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ? ചെയ്തവരൊക്കെ ഒന്ന് വലത് ഉയർത്താവോ. എന്റെ അമ്മ എല്ലാവർക്കും അത് കൊള്ളാലോ. ഈ സൈഡിലുള്ള കുറെ പേര് കൈപൊക്കിയിട്ടില്ല, പക്ഷെ മുമ്പിലുള്ള എല്ലാവർക്കും കിട്ടി. ഇവർക്ക് എന്താണാവോ കിട്ടാണ്ട് പോയത്? ആ അപ്പോ ഇവർക്കും കൂടെ കിട്ടാൻ, ഇവർക്കും കൂടെ കിട്ടാൻ, യാക്ഷുവയുടെ നാമത്തിന്റെ ശക്തി കിട്ടാൻ രണ്ട് കൈയും ഉയർത്തി പിടിച്ച് നിങ്ങളെല്ലാം വാതുറന്ന് ഉറക്കെ ഒന്ന് പാടാവോ. ഒരിക്കൽ കൂടെ വാതുറന്ന് ഉറക്കപ്പാടാവോ. ഒരിക്കൽ കൂടെ ഉറക്കെ ഒന്ന് പാടാവോ. ആമേൻ. അപ്പൊ നമ്മൾ അവിടെ വന്നിരുന്നിട്ട് ഒരു രണ്ട് ലൈന് പാടണം. ഇഷ്ടമുള്ള പാട്ട്, ഞാൻ സാധാരണ പാടുന്നൊരു പാട്ട് പറഞ്ഞെന്ന് മാത്രം, നിങ്ങൾ അത് തന്നെ സ്വീകരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അടുത്തത് അപ്പസ്തോല പ്രവൃത്തി 9:6, ആറാമത്തെ നിയമമാണ് പ്രാർത്ഥനയുടേത്. അപ്പസ്തോല പ്രവൃത്തി 9:6 എന്താണെന്നറിയോ? ദൈവത്തോട് സംസാരിക്കാൻ യാചിക്കുക, ദൈവമേ നീ എന്നോട് സംസാരിക്കണേ. രണ്ട് ലൈന് പാടിക്കഴിഞ്ഞിട്ട് ദൈവത്തോട് പറയണം, നീ എന്നോട് സംസാരിക്കാൻ. അടുത്തത് ആ 7-ാമത്തെ നിയമം യോഹന്നാൻ 2:5, എന്താണോ കർത്താവ് അന്ന് രാവിലെ പറയുന്നത് അത് ചെയ്യുക. സംസാരിക്കാൻ പറയുക, പറയുന്നത് നിങ്ങൾ ചെയ്യുക. പ്രാർത്ഥനയുടെ പൊസിഷൻ ഏതാണ്? ദി പോസ്ചർ ഓഫ് പ്രയർ. പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഇരിക്കണം? പൊസിഷൻ എന്താ? പോസ്ചർ എന്താ? മലയാളത്തിൽ പറയുക പോസ്ചർ, രീതി എന്ന് പറയത്തില്ല. എന്തെങ്കിലും എന്തെങ്കിലും പറയാം പോസ്ചർ, ഒരു പ്രാർത്ഥന, പ്രാർത്ഥിക്കേണ്ട രീതി അങ്ങനെ വെക്കാം, തൽക്കാലം അങ്ങനെ വെക്കാം. പ്രാർത്ഥിക്കേണ്ട രീതി ഒന്ന് പെട്ടെന്ന് എഴുതിക്കോ, മത്തായി 14:19, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. ആൽ പുൽത്തകിടിയിൽ ദൈവം അവരെ ഇരുത്തി. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കാം, ഒരു നിർബന്ധമില്ല നിൽക്കണമെന്ന്, ഒരു നിർബന്ധമില്ല മുട്ടുകാൽ മടക്കണമെന്ന്, ഒരു നിർബന്ധമില്ല കമിഴ്ന്ന് വേണം, നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. അടുത്തത് എഴുതിക്കോളൂ,
ഇപ്പൊ പറഞ്ഞത് മത്തായി 14:19 കേട്ടോ, ഇരിക്കുക എന്ന് പറഞ്ഞതിന്. രണ്ട്, കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കാം, മത്തായി 26:39. സാഷ്ടാംഗം പ്രണമിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? പൊതുവെ ക്രിസ്ത്യാനികൾക്ക് അറിയില്ല, ഞാനിത് പഠിപ്പിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പിതാക്കന്മാരെ ധ്യാനിപ്പിക്കുമ്പോഴും അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോഴേക്കും ഇത് പറയും, അവർ വളരെ ഭംഗിയായിട്ട് അംഗീകരിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുജനത്തിന് മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയില്ല. പറഞ്ഞു തരാം. സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ 8 അവയവം തറയിൽ വെക്കുന്നതിനെയാണ് സാഷ്ടാംഗം എന്ന് പറയുക. ഒന്നുറക്കെ പറയും, എത്ര അവയവം തറയിൽ വെക്കുന്നതിന്? കമിഴ്ന്ന് കിടക്കുന്നത് സാഷ്ടാംഗമല്ല, അത് കമിഴ്ന്ന് കിടപ്പാ. മലന്ന് കിടക്കുന്ന സാഷ്ടാംഗമല്ല, മലന്ന് കിടപ്പാ. സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ 8 അവയവം തറയിൽ വെക്കണം. ഏതൊക്കെ എന്ന് കേട്ടോ? നിങ്ങളുടെ 2 കാലിന്റെ തള്ളവരല്, അപ്പൊ 2 എണ്ണമായി. 2 കാലിന്റെ മുട്ട്, അപ്പൊ 4 എണ്ണമായി. 2 ഉള്ളം കൈ, 6 എണ്ണമായി. നെറ്റിയും മൂക്കും, അപ്പൊ 8 എണ്ണമായി. കിട്ടിയിട്ടില്ല. നെറ്റി, മൂക്ക്, 2 ഉള്ളം കൈ, 2 കാൽമുട്ട്, 2 കാലിന്റെ തള്ളവരൽ, ഇതാണ് 8 അവയവം. അത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത് മുസ്ലിമിന്റെ നിസ്കാരത്തിൽ മാത്രമേ കാണാറുള്ളൂ. ഇതാണ് സാഷ്ടാംഗം. നമ്മുടെ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് സാഷ്ടാംഗം പ്രണയിക്കാൻ എന്തിനാ ഇത്ര മടി? എനിക്ക് ഒരു മടിയുമില്ല. പരിശുദ്ധ കുർബാന എവിടെ കണ്ടാലും ഞാൻ അപ്പൊ സാഷ്ടാംഗം പ്രണയിക്കും. അങ്ങനെയും പ്രാർത്ഥിക്കാം, സാഷ്ടാംഗം ഇരുന്ന് പ്രാർത്ഥിക്കാം, സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കാം. അടുത്തത് ലൂക്ക 45:50, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഇരുന്ന് സാഷ്ടാംഗം, കൈ ഉയർത്തി. മൂന്നാമത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. ഇനി 4th, ദാനിയേൽ 6:10, മുട്ടേൽ നിന്ന് പ്രാർത്ഥിക്കാം, മുട്ടുകുത്തിയും പ്രാർത്ഥിക്കാം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ബൈബിള് കൊടുത്ത ചില പോസ്റ്ററാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇരുന്ന് പ്രാർത്ഥിക്കാം, മുട്ടേൽ നിന്ന് പ്രാർത്ഥിക്കാം, കൈ ഉയർത്തി പ്രാർത്ഥിക്കാം, സാഷ്ടാംഗം പ്രണമിച്ചും പ്രാർത്ഥിക്കാം. 2 കൈയൊന്ന് ഉയർത്തി പിടിക്കാവോ? ഇപ്പൊ നമുക്ക് കൈ ഉയർത്തിയാൽ മതി, മുട്ടയിൽ ഇപ്പൊ നിൽക്കണ്ട. 2 കൈ ഉയർത്താവോ? കൈയൊന്നും ഇങ്ങനെ വീശാവല്ല, ഇച്ചിരി സ്പീഡായി, സ്പീഡായി. ഓക്കെ, ഒരു വെട്ടിക്കിട്ട് കൈയുടെ ഒന്ന് തമ്പുരാന് കൊടുത്താലോ എല്ലാവരും? പോരാ, വെട്ടിക്കിട്ട്. ഓക്കെ, ഗുഡ്. 2 കൈയും ഉയർത്തി വാതുറന്ന് ഉറക്കെ ഒരു ഹാലലുയ പറയാവോ? ഇത്രയും കൂടെ ഉറക്കെ ഒരു ഹാലലുയ പറയാവോ? ഇനി പ്രാർത്ഥിക്കുന്നവനുണ്ടാകേണ്ട ക്വാളിറ്റി, ക്വാളിറ്റിക്ക് എന്താ പറയാ, ക്വാളിറ്റി ഗുണം, പ്രാർത്ഥിക്കുന്നവനുണ്ടാകേണ്ട ഗുണങ്ങൾ പെട്ടെന്ന് എഴുതിയിടണം. പ്രാർത്ഥനയുടെ നിയമങ്ങൾ പഠിപ്പിച്ചു, പ്രാർത്ഥനയുടെ രീതി പഠിപ്പിച്ചു, പ്രാർത്ഥനക്കുണ്ടാകേണ്ട ഗുണങ്ങൾ. ഗുണം നമ്പർ 1, മർക്കോസ് 11:22, വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. വിശ്വാസമില്ലാത്തവൻ ഈ പണിക്ക് പോകരുത്. ബഹുമാനപ്പെട്ട കൊച്ചുമാത്യു അച്ഛന്റെ കൂടെ ഞാൻ 2000 ബോംബെയിൽ ഉണ്ടായിരുന്ന കാലത്ത് അച്ഛൻ ക്ലാസ് എടുത്തപ്പോ കേട്ട ഒരു പോയിന്റ് എന്നെ ഒരുപാട് സ്വാധീനിച്ചതാണ്. ഞാനതൊന്ന് പെട്ടെന്ന് നിങ്ങളോട് പറയാം. അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ അത് ആവർത്തിക്കുകയാണ്. അദ്ദേഹം വന്ന് അവിടെ വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, ഒരു പെന്തക്കുസ്തുകാരൻ അദ്ദേഹത്തോട് പറഞ്ഞത്രേ, പരിശുദ്ധ അമ്മ പാപം ചെയ്തിട്ടുണ്ട് എന്ന്. ഇത് കേട്ടപ്പോ അച്ഛനൊന്ന് ഞെട്ടി. എങ്ങനെയാണ് പാപം ചെയ്തത് എന്ന് ചോദിച്ചപ്പോ പെന്തക്കുസ്തുകാരൻ പറഞ്ഞു, ഗബ്രയിൽ മാലാഖ സക്കറിയായുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, സക്കറിയായ നിനക്കും എലിസബത്തിനും ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് സക്കറിയ പേടിച്ചിട്ട് പറഞ്ഞു, വയസ്സാങ്കാലത്ത് എനിക്കെങ്ങനെ കൊച്ചുണ്ടാവാനാന്ന് ചോദിച്ചു. അത് പാപമായി ദൈവം പരിഗണിച്ചതുകൊണ്ട് സക്കറിയായ ദൈവം ശിക്ഷിച്ചു, മൂകനാക്കി, കുറെ നാൾ മിണ്ടാൻ പറ്റിയിട്ടില്ല എന്ന് ബൈബിളിലുണ്ട്. ഇതേ സംഭവമാണ് ഗബ്രയിൽ മാലാഖ വന്നിട്ട് മറിയമ്മനോട് പറഞ്ഞു, നിനക്കൊരു കൊച്ചുണ്ടാകുന്നു. മറിയം പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചില്ല, എനിക്കെങ്ങനെ കൊച്ചുണ്ടാവാനാണ്. സക്കറിയ ചോദിച്ച അതേ ചോദ്യമാണ് മറിയമ്മും ചോദിച്ചത്. പക്ഷേ സക്കറിയായ പാപമായി പരിഗണിച്ച് ദൈവം ശിക്ഷിച്ചു, മറിയമ്മനെ പാപമായി പരിഗണിച്ച് ശിക്ഷിച്ചില്ല. പാപം രണ്ടും സെയിമാണ്. നിങ്ങളോടൊരു പെന്തക്കുസ്തരമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ശരിയല്ലേ, ശരിയല്ലേ. ഏയ്, സക്കറിയോട് പറഞ്ഞു നിനക്ക് വച്ചു, എനിക്ക് എങ്ങനെ കിട്ടാനാ? മാതാവിനോട് നിനക്ക് വച്ചു, എനിക്ക് എങ്ങനെ കിട്ടാനാ? രണ്ടും പാപം. സക്കറിയക്ക് പണി കിട്ടി, മറിയത്തിന് പണി കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ പാപമല്ലാണ്ടായിട്ടില്ല. എന്നിട്ട് അച്ഛൻ അതിന് മറുപടി പറഞ്ഞു, എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു. അച്ഛൻ പറഞ്ഞ മറുപടി കേൾക്കണം, കേട്ടിട്ടുണ്ടാ? ഇല്ല, അച്ഛൻ അപ്പൊ ഇവിടെ പറഞ്ഞില്ല. അപ്പൊ എന്നാ പറയാം, ഈ സക്കറിയ പ്രവാചകന് മക്കളില്ല, എലിസബത്തിനും ഭാര്യ ഭർത്താവിന് മക്കളില്ല.
അവർ ദേവാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്കൊരു കൊച്ചിനെ തരണേ, ദൈവമേ ഞങ്ങൾക്കൊരു കൊച്ചിനെ തരണേ. ഗബ്രിയേൽ മാലാക്ക വന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, നിനക്കൊരു കൊച്ചിനെ കിട്ടും. അപ്പൊ സക്കറിയ, അതെങ്ങനെ കിട്ടാനാ, ഞാൻ വയസ്സനല്ലേ. അപ്പൊ ഇങ്ങേരുടെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയോ, ദൈവമേ എനിക്കൊരു കൊച്ചിനെ തരണേ, എനിക്ക് കിട്ടൂലെന്നറിയാം, ഞാൻ വയസ്സനല്ലേ. ദൈവമേ എനിക്കൊരു കൊച്ചിനെ തരണേ, എന്റെ ഭാര്യ എന്നെ കാണുള്ള മുതിക്കളവിയല്ലേ, എങ്ങനെ കൊച്ചിനെ കിട്ടാനാ. ദൈവമേ, സക്കറിയ പ്രവാചകൻ ചെയ്ത പാപം വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചു. ഒന്നുറക്കെ പറയാം, എന്താ ചെയ്തത്? ഇച്ചിരി ഉറക്കെ പറയാം, എന്താ ചെയ്തത്? അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്തും കൊണ്ടാ? വെറുതെ പറയരുത്, നുണ പറയരുത്, നുണ പറയരുത്, വെറുതെ നുണയുടെ മേളിൽ നുണ കൂട്ടണ്ട. നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തക്കാരൊക്കെ ഇതിന് പറഞ്ഞു വിടുമ്പോഴേ ഉള്ളിലറിയാം ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഈ അച്ഛന്മാരെല്ലാം കൂടെ രോഗികളെ സുഖപ്പെടുത്താനെങ്കിൽ ഈ കണ്ട മെഡിക്കൽ കോളേജ് എല്ലാം ഇവർ കാലിയാക്കിയിട്ട് പോകേണ്ടതല്ലേ? വെറുതെ എന്തിനാ ഇയാളെ പറ്റിക്കാൻ? ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസം ഇല്ലാണ്ടാ നമ്മൾ പ്രാർത്ഥിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പാപം പോലുമായി മാറും എന്നത് മറക്കണ്ട. പരിശുദ്ധ അമ്മ അങ്ങനൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നാച്ചുറലി ചോദിച്ചതാ എനിക്കിങ്ങനെ സംഭവിക്കും. അതൊരിക്കലും പാപമല്ല. അപ്പൊ വിശ്വസിക്കുന്നവൻ ഉണ്ടാകേണ്ട ക്വാളിറ്റിയിൽ ആദ്യത്തത് അവന്, സോറി, പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടാകേണ്ട ക്വാളിറ്റിയിൽ ആദ്യത്തത് അവൻ വിശ്വസിക്കുന്നവനാകണം. രണ്ടാമത്തെ ക്വാളിറ്റി യോഹന്നാൻ 14:13, യേശുവിന്റെ നാമത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. യാഹ്ഷുവയുടെ നാമത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. മൂന്നാമത്തെ ഡ്യൂട്ടി യോഹന്നാൻ 15:7, ദൈവം വചനം അനുസരിച്ച് വേണം പ്രാർത്ഥിക്കാൻ. രണ്ടർത്ഥം ഇതിനുണ്ട്. ഒന്ന്, ദൈവം വചനത്തിൽ തരുന്ന വാഗ്ദാനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി പറയാം. നീ പറഞ്ഞതനുസരിച്ച് എനിക്ക് ഭാര്യയെത്താ ദൈവമേ, നീ പറഞ്ഞതനുസരിച്ച്, നിന്റെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് വീടുതാ ദൈവമേ, നീ തന്ന വാഗ്ദാനം അനുസരിച്ച് എനിക്ക് സൗഖ്യം താ ദൈവമേ, അതിനുള്ള വചനം കൂട്ടി ഇത് പ്രാർത്ഥിക്കാം. ഒന്ന്. രണ്ട്, വചനമനുസരിച്ച് ജീവിക്കുന്നവർ വേണം പ്രാർത്ഥിക്കാൻ. പാപാവസ്ഥയിൽ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. രണ്ടർത്ഥമാണ് ഇതിന് നൽകുന്നത്. അടുത്ത നിയമം, നാലാമത്തെ നിയമം, പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടാകേണ്ട ക്വാളിറ്റിയിൽ നാലാമത്തത്, ഫലം പുറപ്പെടുവിക്കുന്നവർ പ്രാർത്ഥിക്കണം. യോഹന്നാൻ 15:16, നിങ്ങൾ ഇച്ചിരി നന്മ ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന പറയുന്നത്. രാവിലെ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന വഴിയിൽ ഒരു പിച്ചക്കാരന് ഒരു മസാല ദോശ മേടിച്ചു കൊടുത്തിട്ട് വരാൻ, രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വഴി അയൽവക്കത്തെ കൊച്ചിന് സ്കൂളിൽ പോകാനുള്ള ഒരു ബാഗ് മേടിച്ചു കൊടുത്തിട്ട് വരാൻ, ഏതെങ്കിലും ഒരു നന്മയുടെ ഫലം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനുത്തരം കുറച്ചും കൂടെ സ്പീഡായിട്ട് കിട്ടും. നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നതേ ഇങ്ങോട്ട് കിട്ടാൻ, അല്ലാണ്ട് അങ്ങോട്ടും വല്ലതും കൊടുക്കാനാണ്. കഥക് തുറന്നിരുന്ന പ്രാർത്ഥനയല്ലേ നമ്മുടെ പ്രാർത്ഥന. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണം വന്ന് ഇരുന്ന് കേൾക്കാൻ. ഇത് രാവിലത്തെ 15 മിനിറ്റ് കാര്യം പറയണേ. അടുത്ത നിയമം എഴുതിക്കോ, ദൈവ ഇഷ്ടം നിറവേറ്റിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. യോഹന്നാൻ 9:31, നിങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും ദൈവത്തിന് ഓരോ ഇഷ്ടങ്ങളുണ്ട്. അത് കണ്ടുപിടിക്കാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെയാണ് ഓരോ ദിവസവും നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ച് ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. കണ്ടുപിടിക്കുന്നത് വേറെയാ, പ്രാർത്ഥിക്കുന്ന വേറെയാ, കുറച്ച് കഴിയുമ്പോൾ തിരുത്തിത്തരാം. ഇപ്പൊ 5 നിയമങ്ങൾ പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടാകേണ്ട ക്വാളിറ്റിയിൽ 5. 6, മർക്കോസിന്റെ സുവിശേഷം 11:25, മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അമ്മായിയമ്മയോടുള്ള വെറുപ്പുള്ളിൽ വെച്ച്, അമ്മായിയപ്പനോടുള്ള വെറുപ്പുള്ളിൽ വെച്ച്, അവരെ മാനസാന്തരപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദനിച്ച് ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. മറ്റുള്ളവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ, പഠിച്ചോ പറഞ്ഞ, നിങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ലാസ്റ്റ്, 7-ാമത്തെ നിയമം, പ്രാർത്ഥിക്കുന്നവൻ സൂക്ഷിക്കേണ്ട 7-ാമത്തെ നിയമം, ലൂക്ക 20:46, മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവനാകരുത്. ലൂക്ക 20:46. കുർബാനയ്ക്ക് ഞാൻ ഇന്ന് ഞായറാഴ്ച പോയില്ലെങ്കിൽ അയൽവാസി എന്ത് ചിന്തിക്കുമെന്ന് കരുതി പോകരുത്. വികാരി അച്ഛൻ ചോദിക്കുമോ എന്ന് കരുതി പോകരുത്. മരിയോത്സവത്തിന് ഞാൻ പോയില്ലെങ്കിൽ നീ ഡിവൈനിലെ ആളല്ല എന്ന് അയൽവാസി ചോദിക്കുമോ, അതുകൊണ്ട് ഞാനൊന്ന് പോയേക്കാം എന്ന് കരുതരുത്. മറ്റുള്ളവർ, ഓ എന്റെ കഴുത്തെ കൊന്തയില്ലെങ്കിൽ എന്നെ കാണുന്നവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് കൊന്തയെടുത്തിടണ്ട. എന്റെ കയ്യിൽ കൊന്തയില്ലല്ലോ പഠിച്ചോനെ, ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അച്ഛൻ കണ്ട കൊന്തയില്ല എന്ന് ചോദിക്കുമല്ലോ എന്നും വിചാരിച്ചിട്ട് കൊന്തയെടുത്തിടണ്ട. ഈ പ്രഹസനമൊക്കെ നിർത്തേണ്ട സമയമാണ് എന്റെ പൊന്ന് ക്രിസ്ത്യാനികളെ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രഹസനം കാണിക്കണമെങ്കിൽ കുറച്ചും കൂടെ മുസ്ലിങ്ങളെ കണ്ടുപഠിക്കണം. എന്താ ഗുണം എന്നറിയോ, അവർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കാൻ സമയമായ തുണിയും പിരിച്ചിട്ട് അവിടെ കിടന്നെങ്കിൽ നിസ്കരിക്കും.
അതാണ് തീഷ്ണത. അല്ലാണ്ട് ഇവിടെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കയ്യിലൊരു കൊന്ത, കാലയിലൊന്ന് കൊന്ത, കാതയിലും കൊന്ത, കച്ചലും കൊന്ത, എന്നിട്ട് ഇങ്ങനെ നാട്ടുകാരെ കണ്ടാലും ഇല്ലെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. ഇടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇടണ്ടെന്നല്ല, പക്ഷെ കാണിക്കാൻ വേണ്ടി ഇടണ്ടെന്ന്. ഇടുന്ന രണ്ടർത്ഥത്തിലുണ്ടേ, കാണിക്കാൻ വേണ്ടി ഇടലുണ്ട്, ഇടാൻ വേണ്ടി ഇടലുണ്ട്. രണ്ട് കൈയൊന്നും ഉയർത്തി പിടിക്കാവും എല്ലാവരും, രണ്ട് കൈയും. എന്നിട്ട് വാതുറം നുറക്കി ഒന്ന് പാടാവോ, യാക്ഷുവ യാക്ഷുവ. ഇച്ചിരിയും കൂടെ ഉറക്കി ഒന്ന് പാടി നോക്കാവോ. നാലായിരം പേരുടെ ശബ്ദം ഇത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും സ്ത്രീകൾ മാത്രം കൈത്താത്തിയിട്ടുള്ളൂ, മൊത്തം സ്ത്രീകൾ കൈത്താത്തിയിട്ട്. ആണുങ്ങൾ കൈ ഉയർത്തി പിടിക്കുക, പുരുഷന്മാർ ഞാൻ അടക്കം, പുരുഷന്മാർ മാത്രം കൈ ഉയർത്തി പിടിക്കുക. എന്നിട്ട് പുരുഷന്മാരെല്ലാവരും വാ തുറന്ന് ഇച്ചിരി ഉറക്കെ ഒന്ന് പാടാവോ, യാക്ഷുവ. എന്ത് രസമല്ലേ പുരുഷ ശബ്ദം. ഇനി നമ്മുടെ പെങ്ങന്മാരെല്ലാം, സ്ത്രീകൾ മാത്രം രണ്ട് കൈ ഉയർത്തി പിടിക്കാവോ. ഇതിനേക്കാളും ബിംബത്തോടെ, ഇത്രയും കൂടെ ശബ്ദത്തോടെ നിങ്ങൾ മാത്രം ഉറക്കിയൊന്ന് പാടാവോ, യാക്ഷുവ. ആമേൻ, ആമേൻ. ഇനിയാണ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പ്രാർത്ഥനയ്ക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടു എന്നൊന്ന് ഓർത്തോളൂ. എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടു? വരിക, ഇരിക്കുക, കേൾക്കുക, പിന്നെയോ? നിയമങ്ങൾ പറഞ്ഞു, എപ്പോഴെന്ന് പറഞ്ഞു, അതിന് പറ്റിയ സമയം രാവിലെയാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞു? പെട്ടെന്ന് പെട്ടെന്നാവട്ടെ. ഞാൻ എന്തിനാ ഇതിങ്ങനെ ചെയ്യിപ്പിക്കുന്നെന്നറിയോ? എനിക്ക് കുറേ പ്രസംഗിച്ചിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുകൊണ്ട് പോകുന്നതിലും ഇഷ്ടം ഇച്ചിരി പ്രസംഗിച്ചിട്ട് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പൊ ഇതുവരെയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്നാൽ ഒന്നും കൂടെ മനസ്സിൽ ഉറക്കണമെങ്കിൽ ഞാൻ ഈ ചോദിക്കുമ്പോൾ ഇച്ചിരി ഉറക്കം ഉറക്കം മറുപടി തരണം. വന്ന് ഇരുന്ന് കേൾക്കേണ്ട സമയം രാവിലെയാണ്. കേൾക്കേണ്ട നിയമങ്ങൾ ആദ്യമേ അഞ്ചെട്ട് നിയമം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാന്ന് പെട്ടെന്ന് പറയാവോ? അയ്യോ, അതിപ്പൊ പറഞ്ഞത്, ആദ്യം പറഞ്ഞത്. കഥ കടക്കുക, അവിടം മുതൽ തുടങ്ങി, പെട്ടെന്ന് പെട്ടെന്നാവട്ടെ. ഈ ചേട്ടൻ ലാസ്റ്റ് പോയിന്റാ എഴുതിയിട്ടിട്ടുള്ളൂ, ആദ്യത്തൊക്കെ വിട്ടുകളഞ്ഞോ? എഴുതിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് പറയാം, ആദ്യത്തത് എന്താണ്, രണ്ടാമത്തത് എന്താണ്, ഉറക്ക് പറയാവോ? ദൈവസാന്നിധ്യ ബോധം, ഓക്കെ. മൂന്നാമത്തത് എന്താണ്, ഉറക്ക് പറയും. ഹൃദയം ശുദ്ധിയാക്കുക. നാലാമത്തത്, വിശുദ്ധ വസ്ത്രം ധരിക്കുക, പ്രാർത്ഥനയ്ക്ക് സെപ്പറേറ്റ് വസ്ത്രം ധരിക്കുക. അഞ്ചാമത്തത് കേട്ടില്ല, ആ ഗാനം ആലപിക്കുക. അഞ്ച്, ആറ്, ദൈവത്തോട് സംസാരിക്കാൻ ആവശ്യപ്പെടുക. ഏഴ്, കർത്താവ് പറയുന്നത് ചെയ്യുക. എട്ട്, അത്രേ ഉള്ളൂ. അടുത്ത പോയിന്റ് എന്താണ്? പ്രാർത്ഥനയുടെ രീതി എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം, പെട്ടെന്ന് പറഞ്ഞേ. ഇരുന്ന് പ്രാർത്ഥിക്കാം, സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കാം, കൈയുയർത്തി പ്രാർത്ഥിക്കാം, മുട്ടയിലൊന്ന് പ്രാർത്ഥിക്കാം. വെരി ഗുഡ്. അടുത്തത്, പ്രാർത്ഥനയ്ക്കുണ്ടാവേണ്ട ക്വാളിറ്റി. ഒന്ന്, വിശ്വാസം വേണം. യേശുവിന്റെ നാമത്തില് കേട്ടില്ല, ആ വചന അനുസരിച്ച് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ആ അത്രേ ഉള്ളോ? ഇത്രയും വരെയല്ലേ പറഞ്ഞത്? സംഭവം ഇപ്പൊ മനസ്സിൽ പതിഞ്ഞ, ഇതെല്ലാം ചെയ്യാമെന്നൊരു തീരുമാനമെടുത്തോ. അങ്ങനെയാണെങ്കിൽ രണ്ട് കൈയും ഉയർത്തി വാതുറന്ന് ഉറക്കെ ഒരു ഹാലലുയ പറയാവോ. ഇച്ചിരിയും കൂടെ ഉറക്കെ ഒരു ഹാലലുയ പറയാവോ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, പക്ഷെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. എന്താന്ന് പറയാം, ഇന്ന് ഈ മരിയോത്സവം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത്, റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് പോയിട്ട് ഒരു ചെറിയ ഒരു പായ വാങ്ങണം. ഒരു പായ, എന്താ പറയേണ്ട, ഒരു ചെറിയ പായ.
ഒരു ബൈബിള്, സമ്പൂർണ്ണ ബൈബിള് വാങ്ങണം. വീട്ടിലുണ്ടെങ്കിൽ വാങ്ങണ്ട, വീട്ടിൽ എല്ലാവർക്കും കൂടെ ഒന്ന് പോരാ, ഓരോരുത്തർക്കും ഓരോന്ന് വേണം. അപ്പൊ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ബൈബിള് വാങ്ങണം, ഒരു ഒരു നോട്ട് ബുക്ക് വാങ്ങണം, ഇവിടുന്ന് മേടിച്ചു അതാണ് നല്ല, ഒരു ബൈബിളും നോട്ട്ബുക്ക്, എന്നിട്ടൊരു പേനയും വാങ്ങണം. ഇത് കൂടാണ്ട് ഒരു മുണ്ടോ ഒരു നൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് മേടിച്ചോ, ഇഷ്ടമുണ്ടെങ്കിൽ, നിർബന്ധമില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഈ പായക്കകത്ത് ഇതെല്ലാം പൊതിഞ്ഞെടുത്തുകൊണ്ട് പോകണം, എന്നിട്ട് കട്ടിലിന്റെ അടിയിൽ വെക്കണം. 2018 മരിയോത്സവത്തിന് എടുത്ത് കൊണ്ടുവരണം എന്ന് ഞാൻ പറയുന്നു, വിചാരിച്ചോ? പറയൂല. ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. ഈ കൊണ്ടുപോയപ്പാ കട്ടിലിന്റെ അടിയിൽ ഉണ്ടാവണം. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഇതിനും പോണ്ട, ഇതിനും പോണ്ടെന്നേ ഞാൻ പറയുള്ളൂ, ഈ പായ എടുത്തിട്ട് കട്ടിലിന്റെ ചോട്ടിൽ തന്നെ സൈഡിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ 15 മിനിറ്റ് ഇരിക്കുക. ഇരുന്ന ഉടനെ ഞാൻ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം ചെയ്യാൻ ഒരു 2 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞു. ആ പാട്ടും പാടി ഇതൊക്കെ ഒന്ന് ആലോചിക്കാൻ എത്ര നേരം എടുക്കും? 2 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ദൈവത്തോട് സംസാരിക്കാൻ പറഞ്ഞ് ബൈബിൾ തുറന്ന് വായിക്കണം. ഒന്ന് ഉറക്കെ പറയാവോ, എന്താ ചെയ്യേണ്ടത്? എവിടുന്ന് വായിക്കണം, എങ്ങനെ വായിക്കണം എന്ന് നിങ്ങൾക്കറിയില്ല. അതാണ് പെട്ടെന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഞാൻ വിവാഹം കഴിച്ചത് 2003 ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന അമ്പൂരി എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ്. എന്റെ ഭാര്യ വീട്ടിൽ അവർ 3 പെണ്ണും ഒരാണുമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യാനികളുടെ കുടുംബത്തിൽ കയറി ചെല്ലുന്ന ആ വിവാഹം കഴിച്ചിട്ട്. അതിന്റെ മുമ്പ് ഒരൊറ്റ ക്രിസ്ത്യാനി കുടുംബത്തിൽ ഞാൻ തങ്ങിയിട്ടില്ല, പ്രത്യേകിച്ച് മലയാളികളുടെ സീറോ മലബാറുകാരുടെ കുടുംബത്തിൽ തങ്ങിയിട്ടില്ല. പണ്ട് ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ വല്ല ലത്തീൻകാരുടെയും വീട്ടിൽ തങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് സീറോ മലബാറുകാരുടെ സ്വഭാവം എനിക്കറിയത്തില്ല. ആ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എല്ലാം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ മക്കളെ കുരിശു വരക്കാന്ന് പറഞ്ഞു. എനിക്ക് സംഭവം മനസ്സിലായില്ല എന്താന്ന്. എല്ലാരും പോയിരുന്നപ്പോ ഞാനും പോയിരുന്നു. അമ്മായിയമ്മ ഫസ്റ്റ് ഗിയർ, നാക്കിന്റെ ഫസ്റ്റ് ഗിയർ അങ്ങോട്ട് ഇട്ടിട്ട് കർത്താവിനെ വാലാക എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനല്ല അവസാനം എന്റെ അടുത്ത് അലിയാ ചെല്ലാൻ പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അവര് ചൊല്ലി തീർത്തു. എന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. എന്ത് സ്പീഡായിട്ട പരിപാടി പോയെന്നറിയോ? ഏതോ ആവട്ടെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇളയ മോൻ സജോ സാട്ടാന്ന് അവർ വിളിച്ച, സാട്ടാ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. ഇവൻ ബൈബിൾ എടുത്തിട്ട് ഇവന്റെ നാക്ക് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് കരിസ്മാറ്റിക് ആണ്, കുറെ നേരം പ്രാർത്ഥിച്ചിട്ട് തുറന്നിട്ട് അടച്ചു. പിന്നെ ഇവൻ തുറന്നിട്ട് അടച്ചു. 2-3 പ്രാവശ്യം ചെയ്തപ്പോ എനിക്ക് വിഷമമായപ്പോ ഞാൻ ചോദിച്ചു, നീ എന്താ കാണിക്കണേ? അപ്പൊ അവൻ പറയാണ്, ആദ്യം പ്രാർത്ഥിച്ച് തുറന്നപ്പോ കണ്ടത് ധൂർത്തപുത്രന്റെ ഉപമ എല്ലാവർക്കും അറിയാവല്ലോ, അതുകൊണ്ട് ഞാൻ അത് വേണ്ട വേറെ കിട്ടാൻ വേണ്ടി അടച്ചതാ. 2 പ്രാർത്ഥിച്ച് തുറന്നപ്പോ നമ്മുടെ സമരക്കാരന്റെ ഉപമ അതും കേട്ടതല്ല, അതുകൊണ്ടാണ് ഞാൻ അടച്ചത്. ഏതെങ്കിലും കേൾക്കാത്ത ഭാഗം കാണട്ടളിയാൻ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഈ ധൂർത്തപുത്രന്റെ ഉപമ ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിൽ, ഏത് വാക്യം മുതൽ? അപ്പൊ അവൻ പിടിവെട്ടിയതുപോലെ, ആ ഏതാ, നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ബൈബിളിലെല്ലാം ഉണ്ടെന്നറിയാം, അധ്യായം അറിയില്ല, വചനം അറിയില്ല, ഒന്നും അറിയില്ല, പാരഗ്രാഫ് ഒന്നും. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, 13-ാമത്തെ വയസ്സിൽ മുസ്ലിങ്ങളുടെ ഖുർആൻ കാണാണ്ട് പഠിച്ചവനാണ് ഞാൻ. ആ അഭിമാനത്തോടെ ഞാൻ പറയും, ബൈബിൾ വായിക്കേണ്ട മെത്തേഡ് ഇപ്പൊ പറഞ്ഞു തരാം. നിങ്ങൾ അത് ഫോളോ ചെയ്താൽ 2018 മരിയോത്സവത്തിന് വരുമ്പോൾ നിങ്ങൾ പറയുന്ന കൊട്ടേഷൻ കാണാണ്ട് എഴുന്നേറ്റ് നിന്ന് കടകട കട 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 എന്ന് പറഞ്ഞു തരും. പക്ഷെ അതിന് ഈ മെത്തേഡ് നിങ്ങൾ പഠിക്കണം. തയ്യാറാണോ? അല്ല ആണെങ്കിൽ 2 കൈയും ഉയർത്തി വാതുറന്ന് ഉറക്കെ ഒരു ഹാലലിയ പറയാവോ?